ഹലോ നമസ്കാരം എക്കോണമി ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരുള്ള റോഡ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കെന്നൽസിലാണ്ടോ. ഇതിൻ്റെ ഓണറാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന അമർബായ്. അപ്പോൾ ഇവിടെ റോട്ടാണ് ഏറ്റവും കൂടുതൽ, പിന്നെയും മറ്റുള്ള ഡോഗ്സ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അമർബായോട് ഒന്ന് ചോദിച്ചിട്ട് അറിയാം. നമസ്കാരം, എൻ്റെ പേര് അമർ, തൃശ്ശൂർ സ്വദേശിയാണ്. നമുക്കൊരു കനേലാൻ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, റോഡ് ചാപ്റ്റേഴ്സ് എന്നാണ് കനേലിൻ്റെ പേര്. നമ്മൾ തൃശ്ശൂർ ഗുരുവായൂരും പിന്നെ ഇരിഞ്ഞാലക്കുടയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പുതിയ ബ്രാഞ്ച് ഇവിടെ അടുത്ത് ഗുരുവായൂർ അടുത്ത് മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മെയിൻലി നമ്മൾ ചെയ്യുന്നത് റോഡ് വെയിലേഴ്സാണ്. റോഡ് വെയിലേഴ്സിൽ നമ്മൾ ഇപ്പോൾ ഒരു നാല് ഇമ്പോർട്ട് മെയിൽ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഒരു ഇമ്പോർട്ട് ഫീമെയിൽ ഉണ്ട്, പിന്നെ കുറച്ച് ബ്രെഡിനീന്ത ഡോഗ്സും പിന്നെ ട്രെയിനിങ് ഡോഗ്സുമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മൾ റോഡ് ചാപ്റ്റേഴ്സിൽ പിന്നെയുള്ള ബ്രീഡ്സ് എന്ന് പറയുന്നത് ലാബഡോർ ഉണ്ട്, ജാമൻ ഷെപ്പേർഡ് ഉണ്ട്, മാലിനോയ്സ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ അമേരിക്കൻ ബുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഷോ ചെയ്യാൻ വേണ്ടി ഒരു ഡോബ് മെയിലും നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്ന ഡോഗ്സിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള റോഡ് വീലർ മെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ്കോൾ ആൻഡോണിസ് എന്ന് പറഞ്ഞൊരു മെയിലുണ്ട് നമ്മുടെ കയ്യിൽ, ഫ്ലോയിഡ് മെയ്വെതർ എന്ന് പറഞ്ഞൊരു മെയിലുണ്ട്, പിന്നെ കെവാൻ ഇമ്പീരിയൽ വാരിയർ എന്ന് പറഞ്ഞ് അടുത്തൊരു മെയിലുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഏറ്റവും യങ് മെയിൽ എന്ന് പറയുന്നത് ഡാഷൽ ഫ്ലാസ് കാസ്പർ എന്ന് പറയുന്ന ഒരു മെയിലാണ്. ഇത്രയാണ് നമ്മുടെ കയ്യിൽ മെയിൽ സ്റ്റോക്ക് വരുന്നത്. പിന്നെ ബ്രെഡ് ഇൻ ഇന്ത്യ മെയിൽസ് ഒന്ന് രണ്ട് മെയിലുണ്ട് നമ്മുടെ കയ്യിൽ, അപ്കമ്മിങ് ഷോയിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയേക്കുന്ന മെയിൽസാണ്. പിന്നെ ഒരു ഇമ്പോർട്ട് ഫീമെയിലുണ്ട് നമ്മുടെ കയ്യിൽ റോഡ് വീലർ, അത് ഓൾറെഡി ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഫീമെയിലാണ്, നല്ല വിന്നിങ് ഒക്കെ ഉള്ളൊരു ഫീമെയിലാണ്. അമർബായ്, ഇപ്പോൾ ഇവിടെ ഒരു കെണ്ണലുണ്ട്, ഇതുപോലെ വേറെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കെണ്ണൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്തിവിടെ പുതിയൊരു പെറ്റ് ഷോപ്പ് ഓപ്പണായെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഡോഗ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ എന്താണ് കാരണം? ഇവരോട് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണം? അറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കം തൊട്ട് അതായത് ഞാനൊരു സ്കൂൾ ലൈഫ് തൊട്ട് വീട്ടിൽ ഡോഗ് ഉണ്ട്, ഓക്കെ, വാങ്ങിപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ അന്നോട്ടേ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായിരുന്നു ഫസ്റ്റ് ഡോഗ്? ഏതായിരുന്നു ഫസ്റ്റ് ഡോഗ്? റോഡ് വീലർ തന്നെയായിരുന്നു. അതിൽ തന്നെയാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, അതിൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ അത് നമ്മൾ കണ്ട് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കണ്ടിട്ട് അങ്ങനെ, നമ്മൾ സ്കൂൾ ടൈമിൽ നിന്നൊക്കെ പറയുമ്പോൾ അധികം ഇത് അത്ര ഫെമിലിയർ ആയിട്ടില്ല, ഇത് ഇത്ര പോപ്പുലർ ആയിട്ടില്ല ഈ ബ്രീഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീട്ടിൽ വാശി പിടിച്ച് അവസാനം അമ്മ വാങ്ങിച്ചു തന്നു. അമ്മയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റർ, ഓക്കെ, റോഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റർ അമ്മയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇതിനോടുള്ള ഒരു പാഷൻ കാരണം ഈ ഒരു മേഖലയിലേക്ക് വന്നു, ഇവിടം വരെ എത്തി. പിന്നെ നമ്മളിപ്പോൾ ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങി, ഇപ്പോൾ മൂന്നാമത്തെ കെണലിലെ വർക്ക് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ഈ കെണൽസിലെല്ലാത്തിലും മെയിൻ ആയിട്ടുള്ള ഡോഗ് എന്ന് പറയുന്നത് റോട്ട് തന്നെയാണോ? റോട്ട് തന്നെയാണ് മെയിൻ ചെയ്യുന്നത്. റോട്ടാണ് പേര് തന്നെ അങ്ങനെയല്ല, റോഡ് ചാപ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ റോട്ടാണ് എല്ലാവരുടെയും മെയിൻ? റോട്ട് തന്നെയാണ് മെയിൻ, റോട്ട് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റോട്ടും അതേപോലെ തന്നെ ലാബ് ഡോവർമാൻ ഒക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പപ്പീസ് നിങ്ങൾ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഓൺ ബ്രീഡിങ് മാത്രം സെയിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ ഒരു ആവശ്യക്കാരൻ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിന്ന് ബ്രീഡ് ചെയ്ത് നമ്മുടെ നിന്ന് മെയിറ്റ് ചെയ്ത് പോയേക്കുന്ന ഓക്കെ ആളാരാണോ അവരെ കോൺടാക്ട് കൊടുക്കും. നമ്മുടെ ഇല്ലെങ്കിൽ ഓക്കെ ഓക്കെ നമ്മുടെ മെയിലിൻ്റെ പപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കോൺടാക്ട് കൊടുക്കാറാണ് പതിവ്. അല്ല, അപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ റോട്ട് ഉണ്ട്, ലാബ് ഉണ്ട്, ഡോബർമാൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പപ്പീസിൻ്റെ റൈറ്റും കൂടി ഏകദേശം പറയാൻ പറ്റും. ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് ഒട്ടുമിക്ക എവിടെയും പപ്പീസ് അവൈലബിൾ അല്ല, വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എവിടെയാണ് പപ്പികളെ കിട്ടുക? റോട്ടിൻ്റെ ആയാലും അല്ലെങ്കിൽ ലാബിൻ്റെ ആയാലും എവിടെയാണുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും ഇതൊരു സഹായമോ, അപ്പോൾ അവർക്കൊരു അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഏകദേശം ഒരു എത്ര രൂപയ്ക്ക് കിട്ടുന്നുള്ളത്. അത് സംഭവം എന്താ വെച്ചാൽ ചേട്ടാ, പല റേറ്റിന് കൊടുക്കുന്നവരുണ്ട്, അതായത് റോട്ടിനെ തന്നെ പല റേറ്റിന് സെയിൽ ചെയ്യുന്ന ബ്രീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ ഓരോ മെയിലിൻ്റെയും പപ്പിക്ക് ഓരോ റേറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ, അതായത് അതിൻ്റെ മദർ സൈഡും കൂടി നോക്കിയിട്ടാണ് നമ്മൾ അതിന് പ്രൈസ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതെല്ലാം പറയാൻ ലാസ്റ്റ് ഫൈനലി നമ്മൾ പപ്പിയെ നോക്കും, പപ്പി എങ്ങനെയുണ്ട് അതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ റോട്ടിൻ്റെ പപ്പിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 35 തൊട്ട്
നമുക്കൊരു അപ് ടു ഒരു 80 എബോവ് വരെ വരുന്ന പപ്പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. കാരണം ഇപ്പോൾ ഫാദറും മദറും ഇമ്പോർട്ടായിട്ട് ബ്രീഡ് ചെയ്യുമ്പോൾ ആ ഒരു റേറ്റിംഗ് വരുന്ന പപ്പീസ് വരെ ഉണ്ട്. ഓക്കെ, ഈ റേറ്റിംഗിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിപ്പോൾ ഡോബ് ആണെന്നുണ്ടെങ്കിൽ ഡോബ് നമ്മൾ ബ്രീഡിംഗ് തുടങ്ങുന്നുള്ളൂ, ബ്രീഡ് ചെയ്തിട്ടില്ല, ബ്രീഡിംഗ് തുടങ്ങുന്നുള്ളൂ. പിന്നെ ബുള്ളി ഇപ്പോൾ കൺസേവിൽ നിൽക്കുന്നുണ്ട്, അമേരിക്കൻ ബുള്ളി ഇപ്പോൾ കൺസേവിൽ നിൽക്കുന്നുണ്ട്, ഇപ്പോൾ അടുത്ത് തന്നെ ലിറ്റർ ആവും. ഓക്കെ, പിന്നെ ഷെപ്പേർഡ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കറന്റ് ബ്രീഡിങ്സ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ടെഗാണ്. പിന്നെ ലാബിനെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബ്രീഡിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രൈസ് ഈ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു അതിൻ്റെ ക്വാളിറ്റി. സ്റ്റാർട്ടിങ് എത്രയായിരിക്കും? ഇപ്പോൾ ലാബ് നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് പോവാണെന്നുണ്ടെങ്കിൽ 25 അബോവിലേക്ക് പോകുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ഈ പപ്പീസിന് എല്ലാത്തിനും വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് കൊടുക്കുന്നത്? നമ്മൾ അമേരിക്കൻ ബുള്ളി ഒഴികെ ബാക്കി എല്ലാ ബ്രീഡും KCI സർട്ടിഫിക്കേഷനോട് കൂടി മാത്രമേ പപ്പി സെയിൽ ചെയ്യുന്നുള്ളൂ. KCI നമ്മൾ ഒരു ഡീലിംഗ് ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇല്ല, അമേരിക്കൻ ബുള്ളിക്ക് പിന്നെ KCI സർട്ടിഫിക്കേഷൻ ഇല്ല. നമ്മൾ ആ ബ്രീഡിനെ അതിനോടുള്ളൊരു അതിനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചു തന്നെ. എണ്ണവും കുറവാണ് നമ്മുടെ ഇതിൽ, കാരണം നമ്മളിപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഒരു മെയിലിനെ വാങ്ങി, ജസ്റ്റ് ഒരു ഫീമെയിലിനെ വാങ്ങി. നമ്മുടെ ടീമിലെല്ലാവരും ഈ പറഞ്ഞ ടീം റോഡ് ചാപ്റ്റേഴ്സിലെ നമ്മൾ കുറച്ച് എല്ലാവരും ഇതിനോട് ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബ്രീഡ് വേണമെന്ന് എല്ലാവർക്കും ഒരു ആശ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ട്രയൽ നോക്കാൻ വേണ്ടി വാങ്ങി എന്നേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ ഡോഗ്സും ഇപ്പം ലാബായാലും ഡോബായാലും ഇപ്പം റോട്ടായാലും ഏത് മാലിനോയിസോ മാലിനോയിസ് ഇപ്പം നമ്മൾ കളക്ഷൻസ് ആയി തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ നമുക്ക് ഓരോരോ ലൈൻസിൽ നിന്ന് ഡോഗുകളെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അതിന് ബ്രീഡിംഗ് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ട് ബ്രീഡിംഗ് വരും നമ്മുടെ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് സെൻ്ററാണ്. അതെ, അപ്പോൾ പലവർക്കും അറിയാൻ ഇതും ആഗ്രഹം ഉണ്ടാവും, ഈ ട്രെയിനിങ്ങിനൊക്കെ എന്ത് ചാർജ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ട്രെയിനിങ്, അതായത് എന്ത് ട്രെയിനിങ് ഒക്കെയാണ് കൊടുക്കുന്നത്, അതൊക്കെ ഒന്ന് പറയൂ. ട്രെയിനിങ് കുറേ കോഴ്സസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ കോഴ്സ് അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് ട്രെയിനിങ്ങിൻ്റെ ചാർജ് ആയിരിക്കില്ല, ഒബീഡിയൻസ് ചെയ്യുമ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. രണ്ടിട്ട് ചാർജ് ആയിരിക്കും. അപ്പോൾ ആ കോഴ്സാണ്, ആ ഡോഗിന് എന്ത് കോഴ്സാണോ വേണ്ടത്, ഇപ്പോൾ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒബീഡിയൻസ് ആണെങ്കിൽ ഒബീഡിയൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ട്രെയിനിങ് ആണ് ഷോർട്ട് ട്രെയിനിങ്, ഇതിൽ അങ്ങനെ എന്താണോ വരുന്നത് അതനുസരിച്ചിട്ട് പ്രൈസ് ചേഞ്ച് ആവും. അങ്ങനെ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് എത്രയായിരിക്കും? ബേസിക്കൊക്കെ ചെയ്യുന്ന നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 20,000 തൊട്ട് അബോവ് ചെയ്യുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പപ്പീനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എനിക്കൊരു റോട്ടിൻ്റെ പപ്പി വേണം, പക്ഷേ എനിക്ക് വിത്ത് ട്രെയിനിങ് ഉള്ള പപ്പീനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അത് ചെയ്ത് തരാൻ പറ്റും, പക്ഷേ അതിനൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പപ്പിയെ, ഇപ്പോൾ സണിജയുടെ ഒരു പപ്പിയെ വേണം, സണിജയുടെ അവിടെ നിന്ന് ഒരു പപ്പിയെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ട്രെയിനിങ് ഏജ് ആകുമ്പോൾ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് തന്നുവിടും. അപ്പോൾ അതിന് ചാർജ് അനുസരിച്ച് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും? ആ, അതായത് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നുള്ളൂ. നമ്മളത് നോക്കണേണ്ട. ആ, പപ്പി സ്റ്റേജിൽ നിന്ന് അതിന് വലുതാക്കി കൊണ്ട് എത്രാമത്തെ മാസം തുടങ്ങി നമ്മൾ ട്രെയിനിങ് കൊടുക്കണം? ഒരു 3 മന്ത് തൊട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. 3.5 മന്ത് തൊട്ട് ട്രെയിനിങ് കൊടുക്കും. ഏകദേശം എത്ര നാളത്തേക്ക്? മാക്സിമം 30-40 ഡേയ്സ് ഒക്കെ വേണ്ടു നമുക്ക് അതിനുള്ളിൽ ട്രെയിനിങ്. ഒരു ഒബീഡിയൻസ് ചെയ്യിക്കാനൊക്കെ അത്ര ടൈം മതി. അതായത് നമുക്കിപ്പോൾ ഒരു വീട്ടിലെ അത്യാവശ്യ കാവലായിട്ട് നിർത്താനൊക്കെ ആയിട്ട് ബേസിക് ഒബീഡിയൻസ് ചെയ്യാനായിട്ട് അത്രേ വേണ്ടു. നിങ്ങളുടെ അടുത്ത് ഇവിടെ 4 ഫേമസ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. ഇനി പുതിയതായിട്ട് വേറെ ആരെങ്കിലും ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മൾ ഇനി വരാൻ പോകുന്ന ഡോഗ്സ് ഇനി പുതിയ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഡോഗ്സ് എത്തിയിട്ടില്ല, കാരണം ഈ കൊറോണയുടെ ഇഷ്യൂ കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല. കൊണ്ടൊന്ന് തുടങ്ങുന്നുള്ളൂ. അല്ല, പേര് കേട്ട ആൾക്കാരാണോ? പേര് കേട്ടോണ്ടിരിക്കുന്നു വേണമെങ്കിൽ പറയാം. അതിലിപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് കറന്റ്ലി നമ്മൾ 2 മെയിലിന് എടുത്തിട്ടുണ്ട്. 2 മെയിലും ടിമിറ്റോർ കനലിൻ്റെ തന്നെ ഡോഗ്സ് ആണ് വരുന്നത്. ഒരാളുടെ പേര് ഡ്വൈൻ ജോൺസൺ ടിമിറ്റോർ എന്നാണ്. ഓക്കെ, പേര് കുറച്ച് നമുക്ക് ക്രൈസ് ഉള്ള ആൾക്കാരാണ്, അങ്ങനത്തെ പേരുകൾ എടുക്കുള്ളൂ. അപ്പൊ പിന്നെ ഒരാളുടെ പേര് ലംബോർഗിനി എന്നാണ്. ലംബോർഗിനി? ഓക്കെ, ലംബോർഗിനി ബോം ജുഹോഹോ എന്നാണ് ഡോഗിന്റെ പേര്. അപ്പോ അത് ഈ പറഞ്ഞ പോലെയാണ്, അതും ടിമിറ്റോറിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഉള്ളത് 3 ഫീമെയിൽസ് അവിടെ നമുക്ക് കൺസീവില് വരാനുണ്ട്. നമ്മൾ ഓൾറെഡി 3 ഫീമെയിൽസിനെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്ന് കൺസീവ് ആയിട്ടേ വരുള്ളൂ ഡോഗ്. അതിപ്പോ ഇനി ഒരു ജനുവരിക്ക് ശേഷം വന്നു തുടങ്ങും. ഇതൊക്കെ ഏകദേശം എത്ര പ്രായമുള്ളതായിരിക്കും നിങ്ങൾ എടുക്കുന്നത്? ഡ്വൈൻ ജോൺസൺ ഡിമിറ്റോർ നമ്മൾ ഒരു 45-50 ദിവസത്തിൽ പർച്ചേസ് ചെയ്ത് അവിടെ നിർത്തി, അവിടെ തന്നെ ബോർഡിങ് കൊടുത്ത്, അവിടെ തന്നെ ട്രെയിനിങ് കൊടുത്ത്, പിന്നെ ഇപ്പൊരു 9 മാസം പ്രായമായിട്ടുണ്ട്.
ഓൾറെഡി അവിടെ ഷോ ചെയ്തു, സെർബിയയിലൊക്കെ ഷോ ചെയ്തു, നല്ല വിന്നിംഗ് ഉണ്ട്. ഷോ ഇപ്പോ ഈ കൊറോണ വന്ന് ഷോ നിന്ന് പോയതുകൊണ്ട് വിന്നിംഗ് അവിടെ സ്റ്റോപ്പ് ആയിരുന്നുള്ളൂ. കാരണം പിന്നെ ഷോ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അവിടെ, അല്ലെങ്കിൽ ഇനിയും ഷോ ചെയ്താണ്. ഇപ്പോ ലാംബോർഗിനിനെ നമ്മളിപ്പോ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, ആളിപ്പോ ഒരു 3 മാസം പ്രായമായിട്ടുള്ളൂ. ആളൊരു കുറച്ച് മന്തിനുള്ള ആളെയും കൊണ്ടുവരും നമ്മള്. പിന്നെ ഉള്ളത് ഫീമെയിൽസ് ആണ്. ഇനിയൊരു 5-6 മാസത്തിനുള്ളിൽ ഇവിടെ എല്ലാവരും എത്തും. 5-6 മാസം, 3-4 മാസം അതിനുള്ളിൽ എല്ലാവരും സെറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഇത്രയും ഡോഗ്സിനെ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പ എങ്ങനെയാണ് അവിടെ ആയിട്ട് എങ്ങനെയാണ് ഒരു കണക്ഷൻ വരുന്നത്? ഇപ്പൊ നമുക്ക് കൊണ്ടുവരാൻ വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാർട്ണർ അവിടെ പുറത്തുള്ള ആളാണ്. ഓക്കെ. എൻ്റെ ഒരു ചേട്ടനെ പോലെ ഒരാളുണ്ട്, ആള് പുറത്താണ്, ആള് സെറ്റിൽഡാണ്, ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. ആള് പോളി എന്നാണ്. അപ്പോൾ ആള് അവിടെ പോയി സെലക്ട് ചെയ്ത് ഡോഗ്സിനെ സെലക്ട് ചെയ്യും, ഞാനായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ടീമിനുള്ള ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ഫൈനലൈസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ആളവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്ന കാര്യങ്ങളെല്ലാം ആളവിടെ നിന്ന് ചെയ്യും. അവിടെയുള്ള എല്ലാ ബോക്സും ആൾ ചെയ്തോളും. ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ സിമ്പിളാണ് പരിപാടി, കുറച്ച് സിമ്പിളാണ്, ടെൻഷൻ ഫ്രീ ആണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ടെൻഷൻ അടിച്ചാൽ മതി, അവിടെ നിന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ. അപ്പം നമുക്കിനി നമ്മുടെ 4 മെയിൻ ഡോഗ്സിനെ പരിചയപ്പെടാം. ഇനിയിപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് മൾട്ടി ചാമ്പ്യൻ ഫ്ലോയിഡ് മേവെതർ എന്ന് പറയുന്ന നമ്മുടെ ഡോഗിനെയാണ്. ഇപ്പോൾ ഇന്ത്യ വന്നിട്ട് ഒരു കൊല്ലായി നമ്മുടെ ടീമിലേക്ക് വന്നിട്ട്, നമ്മുടെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത മെയിലാണ് ജർമ്മനിയിൽ നിന്ന്. ആളൊരു കുറച്ച് പെക്യുലറായിട്ടുള്ള, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഡോഗാണ്. ഫസ്റ്റ് വന്ന ഷോയിലോട്ട് വിന്നിംഗ് ഉള്ള ഡോഗാണ്. നമ്മൾ കുറച്ച് ഷോ കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ടുണ്ട്, ചെയ്ത ഷോസിലൊക്കെ വിന്നിംഗ് ഉണ്ട്. ഇവിടെ വന്നിട്ട് സ്പെഷ്യാലിറ്റി റോഡിലെ സ്പെഷ്യാലിറ്റി ഷോയിലൊക്കെ വെസ്റ്റ് ഷോസ് വന്ന ഡോഗാണ്. നല്ല പെർഫോമൻസ് ഉള്ള ഡോഗാണ് നമ്മുടെ. നമുക്കിനി അടുത്ത ഡോഗിനെ പരിചയപ്പെടാം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ 2-ാമത്തെ ഡോഗിനെയാണ്. ആളുടെ പേര് കെവാനിംബിയിൽ വാരിയർ എന്നാണ്. ആൾ ഫ്രാൻസ് ഇമ്പോർട്ട് ഡോഗാണ്. ഇപ്പോൾ IFR ബേബി വിന്നർ ആയിട്ടുള്ള ഡോഗാണ്, ഇന്ത്യൻ ചാമ്പ്യനും ആണ്. നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ 3-ാമത്തെ ഡോഗിനെയാണ്. ആളൊരു വെൽപ്പിംബ് ഡോഗാണ്, പേര് ഡാഷൽ ഫ്ലാഷ് ഗാസ്പർ എന്നാണ്. ആളിപ്പോൾ നമ്മൾ ഷോ ചെയ്തില്ല, ഷോ ചെയ്യാൻ പോകുന്നുള്ളൂ, അടുത്ത സീസണിലേക്ക് ഷോ ചെയ്യും. നമ്മളീ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഉള്ള ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന മെയിലാണ്. പേര് ആസ്കോ ആന്റോണിസ് എന്നാണ്. ഇന്ത്യയിലെ ടോപ്പ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള മെയിലാണ്. 5 സ്പെഷ്യാലിറ്റിയിൽ വെസ്റ്റ് ഷോസ് ഉണ്ട്, പിന്നെ പുറത്ത് ADRK-ൽ വിന്നിംഗ് ഉണ്ട് ഡോഗ്. ഇന്ത്യൻ ചാമ്പ്യനാണ്. നമ്മളിപ്പോൾ നോർത്തിലുള്ള ഒരു ഫേമസ് കെനലിൽ നിന്നാണ് ഇപ്പോൾ അവന് എടുത്തേക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ നല്ല സ്കോപ്പുള്ള മെയിലാണ് നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ റോഡ് ചാപ്റ്റേഴ്സ് കെനൽസിലെ ഡോഗ്സിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കും ഇവിടുന്ന് പപ്പീസിന് ആവശ്യമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോഗ്സിന് ട്രെയിനിങ് കൊടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യണേ എന്തിനായാലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോൻ്റെ പല ഭാഗങ്ങളായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.